വിവിധ സ്ഥലങ്ങളിലായി ഈ സന്ധ്യായാമത്തിൽ എന്നെ ശ്രദ്ധിച്ചു വരുന്ന എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എനിക്കുള്ള സന്ധ്യാവന്ദനം ഒരു പ്രാവശ്യം കൂടെ ഞാൻ അറിയിക്കുന്നു. സഭയും മഹാപീഡനവും എന്ന നമ്മുടെ പഠന പരമ്പരയുടെ 3-ാമത്തെ ഭാഗത്തേക്ക് ഇന്ന് രാത്രി കടന്നു വരുവാൻ ഇടയായതിൽ അതിയായ സന്തോഷമുണ്ട്. സഹോൻ ജോബി വി മാത്യു, വി വെൽക്കം യു. എല്ലാ പ്രിയപ്പെട്ട സഹോന്മാരെയും ഈ പഠന പരമ്പരയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഈ എടുത്തുകൊണ്ടിരിക്കുന്ന സീരീസിന്റെ മറുപടി പ്രസംഗം നിലയിൽ പാസ്റ്റർ ജോബി വി മാത്യു അദ്ദേഹത്തിന്റെ 1-ാമത്തെ പ്രത്യുക്തി ഇപ്പോൾ നൽകിയിട്ടുണ്ട്. ഞാൻ വാസ്തവത്തില് പ്രീ ട്രിബുലേഷൻ വ്യൂ, അതായത് മഹോപദ്രവ പൂർവോത്പ്രാവണം എന്ന് പറയുന്ന കർത്താവിന്റെ പ്രത്യക്ഷ സംബന്ധിച്ചുള്ള അഭിപ്രായം, വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്ന ഉപദേശ സംഹിതയാണ് എന്നുള്ള പൂർണ്ണമായ നിശ്ചയത്തിലും ബോധ്യത്തിലുമാണ് ഈ വിഷയം ഇപ്പോൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പഠന പരമ്പരയുടെ 3-ാം ഭാഗത്തേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഓർപ്പിച്ച പോലെ ഇസ്രായേൽ സഭയും പുതിയ നിയമ ദൈവസഭയും തമ്മിൽ കടലും കടലാടിയും പോലെയുള്ള ബന്ധമേ ഉള്ളൂ എന്നാണ് വിശുദ്ധ തിരുവെഴുത്തുകളുടെ പഠനത്തിലൂടെ എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രിയിലെ ഈ പഠനത്തിൽ ഞാൻ മുഖവരിയായി കഴിഞ്ഞ 2 ഭാഗങ്ങളായി പറഞ്ഞതിന്റെ ബാക്കിയായി അതിപ്രധാനമായ ചില പോയിന്റുകൾ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ദയവായി നിങ്ങളുടെ ടൈം ലൈനിൽ നിന്ന് ഇത് ഷെയർ ചെയ്യുക, മറ്റുള്ള അനേകർ ഇത് കാണട്ടെ, മനസ്സിലാക്കട്ടെ. ഇസ്രായേലും സഭയും, ഞാൻ മുമ്പ് പറഞ്ഞതാണ്, 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന്റെ 32-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ യഹൂദന്മാർക്കും യവനന്മാർക്കും ദൈവസഭയ്ക്കും ഇടച്ചില്ലാത്തവരായിത്തീരുവീൻ എന്ന് പ്രഖ്യാപിക്കുന്നതുകൊണ്ട് ലോക ജനതകളെ 3 പ്രത്യേക വിഭാഗങ്ങളായി അപ്പോസ്തലനായ പൗലോസ് വേർതിരിക്കുന്നു. 1 യഹൂദൻ, 2 യഹൂദരല്ലാത്ത സകലരെയും ജാതികൾ, 3 യഹൂദരും ജാതിയും കൂടെ ചേർന്നാൽ ലഭിക്കുന്ന 3-ാമത്തെ സ്വഭാവ സവിശേഷത ദൈവസഭ. യഹൂദന്മാരല്ലാത്ത സകല ആളുകളെയും യവനന്മാർ അല്ലെങ്കിൽ ഗ്രേക്കർ എന്ന പേരിലാണ് വിശുദ്ധ പുതിയ നിയമത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇംഗ്ലീഷ് പരിഭാഷയിൽ KJV ഒക്കെ വായിക്കുമ്പോൾ ജെന്റൈൽസ് എന്ന് പറയുന്ന പദപ്രയോഗമാണ് അതിനുപയോഗിച്ചിരുന്നത്, ജാതികൾ എന്നുള്ള അർത്ഥമാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണം വരെ അല്ലെങ്കിൽ പുനരുദ്ധാനം വരെയുള്ള കാലഘട്ടങ്ങളിൽ 2 ജനതതികളെ ഭൂമിയിൽ ഉണ്ടായിരുന്നുള്ളൂ. 1-ാമത്തെ കൂട്ടരെ നമ്മൾ വായിക്കുന്നത് യഹൂദന്മാർ എന്നും 2-ാമത്തെ കൂട്ടരെ ജാതികൾ എന്നും വിളിക്കപ്പെട്ടു വന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണ അടക്ക പുനരുദ്ധാന സ്വർഗാരോഹണ അനന്തരം പരിശുദ്ധാത്മാവിന്റെ ഭൂമിയിലേക്കുള്ള ആഗമനത്തിന് ശേഷമാണ് 3-ാമത്തെ വിഭാഗമായ ദൈവസഭ രംഗത്ത് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ പുതിയ നിയമ സഭ രംഗത്ത് വന്നിരിക്കുന്നത്. ആദാം മുതൽ, അതായത് മാനവജാതിയുടെ സൃഷ്ടി മുതൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനം വരെയുള്ള കാലഘട്ടങ്ങളിൽ യഹൂദനും യവനനും എന്ന് പറയുന്ന 2 വിഭാഗങ്ങൾ മാത്രമേ ബൈബിളിൽ പ്രതിപാദന വിഷയമായിട്ടുള്ളൂ. അതിൽ യഹൂദനല്ല, ജാതിക്കാണ് മുൻഗണനയുള്ളത്. കാരണം ജാതികളുടെ ഉത്ഭവം സംബന്ധിച്ച് ഉൽപ്പത്തി പുസ്തകം അതിന്റെ 10-ാം അധ്യായം മുതൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും പുരാതനമായി നിലകൊള്ളുന്ന ജനത എന്ന് പറയുന്ന യഹൂദനല്ല, ജാതികളാണ് എന്ന് നമുക്ക് അവിതർക്കിതമായി പറയുവാനായിട്ട് സാധിക്കുന്നു. എന്നാൽ ദൈവസഭയുടെ ചരിത്രം എന്ന് പറയുന്നത് പെന്തിക്കോസ് നാൾ മുതൽ ആവിർഭവിച്ച ചരിത്രമാണ്. ദൈവസഭയ്ക്ക് അതിനു മുമ്പ് ഒരു ചരിത്രം ഉണ്ടായിരുന്നില്ല എന്നുള്ളതിലേക്കുള്ള കാരണങ്ങൾ കഴിഞ്ഞ 2 ഭാഗങ്ങളായി ഞാൻ വിശദീകരിച്ചപ്പോൾ വളരെ വിപുലമായ നിലയിൽ ആ വിഷയം പഠനാർഹമായി ഞാൻ പ്രസ്താവിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രിയിൽ അല്പം കൂടെ മുമ്പോട്ട് പോയി ഞാൻ യഹൂദനും ജാതിയും തമ്മിലുള്ള ഈ വ്യത്യാസം 1-2 വാക്കുകൾ കൂടെ സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യഹൂദന്റെയും പുറജാതിയുടെയും മധ്യത്തിൽ അവരെ തമ്മിൽ വേർതിരിച്ചിരുന്ന ഒരു വലിയ മതിലുണ്ടായിരുന്നു എന്നാണ് എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം കൊണ്ട് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്.
അവൻ ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതെയാക്കി വേർപാടിന്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞു എന്ന് അപ്പോസ്തലനോട് പറയുന്നു. യഹൂദനെയും യവനനെയും അല്ല യഹൂദനെയും ജാതിയെയും തമ്മിൽ പരസ്പരം യാതൊരു സമ്പർക്കവുമില്ലാതെ എന്നേക്കും അകറ്റി അടച്ചു മാറ്റി നിർത്തിയിരുന്ന ചൈരയുടെ വൻമതിൽ പോലെ ഒരു വൻമതിൽ ഉണ്ടായിരുന്നു. ആ വൻമതില് കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ വെച്ച് തന്റെ നിയമരക്തം കൊണ്ട് അല്ലെങ്കിൽ തന്റെ മരണം കൊണ്ട് നീക്കിക്കളഞ്ഞുവെന്നും അന്ന് മുതൽ ഈ രണ്ടു കൂട്ടരും ഒരേ മാർഗത്തിൽ കൂടെ വേണം ആത്മരക്ഷ പ്രാപിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ യുഗപരമായ രക്ഷാ പദ്ധതിയുടെ ഭാഗമായിരുന്നു എന്നും കൂടെ ഈ ഭാഗം കൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളിൽ ആർക്കെങ്കിലും ഞാൻ ഇവിടെ എടുക്കുന്ന ഈ ക്ലാസ് സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകിൽ ഇതിന്റെ കമന്റ് ഭാഗത്തോ അതല്ലെങ്കിൽ എന്റെ മെസ്സഞ്ചറിലോ നിങ്ങൾക്ക് എഴുതി അറിയിക്കാം. അതല്ലെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പർ 999-571-5708 ആണ്. തക്കതായ മറുപടി ഞാൻ തരുന്നതാണ്. എനിക്കതിന് യാതൊരു പ്രയാസവും ഇല്ല എന്നുള്ള കാര്യം പ്രത്യേകമായ നിലയിൽ നൽകുവാൻ ഞാൻ ഈ സമയത്ത് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. വേർപാടിന്റെ നടിച്ചുവർ കർത്താവായ യേശു ഇടിച്ചു കളഞ്ഞത് കാൽവറിലെ ക്രൂശിലെ തന്റെ പ്രായച്ചിത്ത ബലിമരണത്താലാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രായച്ചിത്ത ബലിമരണം അരങ്ങേറുന്ന കാൽവറിലെ ക്രൂശ് വരെ, അതായത് ക്രിസ്തുവിന്റെ മരണം വരെ, യഹൂദൻ യഹൂദനായും ജാതി ജാതിയായും നിലനിന്നിരുന്നു. ജാതികളെ പുറജാതികൾ അല്ലെങ്കിൽ നായ്ക്കൾ എന്ന നിലയിലാണ് യഹൂദ ജനത പരിഗണിച്ചു വന്നത്. അതുകൊണ്ട് നമുക്ക് ദൈവസഭ എന്ന് പറയുന്ന ഒരു സംവിധാനം അന്നുണ്ടായിരുന്നില്ല. ഇല്ലാത്ത ഒന്നിനെക്കുറിച്ച് ഇവിടെ വിവരിക്കേണ്ട ആവശ്യം എനിക്ക് തോന്നുന്നില്ല. ഇനി രണ്ടാമതായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം യഹൂദനും സഭയും എന്നുള്ള ബന്ധമാണ്. ജാതികളെ കുറിച്ചുള്ള ദൈവിക കാര്യപരിപാടിയും ഇടപെടലും വേദപുസ്തകത്തിലെ ഏറെക്കുറെ അതിന്റെ ആദ്യ അവസാനം നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നുണ്ട്. ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ ഉൽപ്പത്തി പുസ്തകം അതിന്റെ 10-ാം അധ്യായത്തിൽ ജാതികളുടെ ആവിർഭാവത്തെ സംബന്ധിച്ച് പരാമർശിക്കുന്നു. അതുമുതൽ ആ ജാതികളെ സംബന്ധിച്ചുള്ള ദൈവിക കാര്യപരിപാടികൾ എന്നുള്ളത് ദൈവം വളരെ സുപരിചിതമായ നിലയിൽ വിശുദ്ധ വേദപുസ്തകം കൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ പഴയ നിയമത്തിലെ യഹൂദന്മാരെ കുറിച്ചുള്ള ചരിത്രവും പുതിയ നിയമത്തിൽ ദൈവസഭയെക്കുറിച്ചുള്ള ചരിത്രവുമാണ് വളരെ സുപ്രധാനമായ നിലയിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജാതി, യഹൂദൻ, സഭ ഇവയെക്കുറിച്ച് വകതിരിച്ച് പഠിച്ചാൽ മാത്രമേ നമുക്ക് ആ കാര്യങ്ങൾ ശരിയായ നിലയിൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസം ഓർമ്മിച്ച പോലെ ആന്ധ്രാക്കാരുടെ സാമ്പാർ പോലെ ഉൽപ്പത്തി പുസ്തകം അതിന്റെ 3-ാം അധ്യായത്തിലെ ആദാം മുതൽ ഇനിയും കർത്താവിന്റെ പ്രത്യക്ഷം വരെയുള്ള സകല ആളുകളും ദൈവസഭയുടെ അംഗങ്ങളാണ് എന്നുള്ള പഠിപ്പിക്കലുകൾ ഒരു നിലയിലും സ്വീകരിക്കാൻ വേദപുസ്തകം നമ്മെ അനുവദിക്കുന്നില്ല. ഞാനത് 70 ആഴ്ചവട്ടങ്ങളെ കുറിച്ചുള്ള പഠന പരമ്പര തുടർച്ച ഇതിന്റെ ഭാഗമായി വരുമ്പോൾ ആ ഭാഗം വരുമ്പോൾ സ്പഷ്ടമായി വിശദീകരിക്കുന്നതാണ്. രക്ഷയ്ക്ക് ചില കാലയളവുകൾ ദൈവം വെച്ചിട്ടുണ്ടെന്ന് വിശുദ്ധ വേദപുസ്തകം പറഞ്ഞിട്ടുണ്ട്. അതായത് ചില ആൾ പറയുന്ന യുഗപരമായ രക്ഷ എന്ന് പറയുന്ന CI സ്കോഫീൽഡിന്റെ കണ്ടുപിടുത്തമാണെന്നാണ്. സഹോദരൻ ജോബി വി മാത്യു തന്നെ അഭിപ്രായപ്പെട്ടപ്പോൾ ഏതോ മാർഗരറ്റ് എന്നോ പറയുന്ന ഒരു സ്ത്രീയോ ആരോ അവർക്കുണ്ടായ ഒരു സ്വപ്നത്തിന്റെ അടിസ്ഥാനത്തിലാണ് കർത്താവായ യേശു ക്രിസ്തു മഹാവീണത്തിനു മുമ്പ് വന്ന് സഭയെ ചേർത്തുകൊള്ളും എന്നുള്ള ഉപദേശ സംഹിതയ്ക്ക് ഡാർബി ചുവടുപിടിച്ചത് അല്ലെങ്കിൽ അദ്ദേഹം അങ്ങനെയൊരു വിഭാവന ഉപദേശം സംബന്ധിച്ച് ചെയ്ത് എന്ന് അദ്ദേഹം പറഞ്ഞു. എനിക്ക് അതിന്റെ വ്യക്തമായ ചരിത്രരേഖ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നില്ല. എന്നാൽ ഇവിടെ ഞാൻ വളരെ വ്യക്തമായ ഒരു കാര്യം ഓർപ്പിക്കട്ടെ. എനിക്ക് തോന്നുന്നില്ല ഒരു സ്ത്രീയെ, അതായത് ആഗ്നസ് ഹോസ്മാൻ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ തങ്ങൾക്ക് അവൾക്ക് അന്യഭാഷാ ഭാഷണം പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകമായ സഹായത്താൽ ലഭിച്ചു എന്ന് അവകാശപ്പെട്ടപ്പോൾ പെന്തക്കോസ്റ്റലിസവും കരിസ്മാറ്റിസവും രൂപപ്പെടുകയും അത് അന്യഭാഷാ ഭാഷണം പ്രസ്തുത സഭകളുടെ അടിസ്ഥാനപരമായ ഉപദേശങ്ങളുടെ ഭാഗമായി മാറ്റുകയും ചെയ്തതുപോലെ 1824 അയർലൻഡിലെ ഡബ്ലിനിൽ ആവിർഭവിച്ച ബ്രദർ പ്രസ്ഥാനം ഒരു സ്ത്രീയുടെ ഭാവനാസമ്പന്നമാകുന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രിസ്തുവിന്റെ വരവിന് ഒരു മാർഗരേഖ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ അത് ചരിത്രത്തിന്റെ താളികളിൽ അംഗീകരിക്കാൻ കഴിയാത്ത വിഷയമാണ്. ഞാൻ ബ്രദർ ജോബി പറഞ്ഞ ആ വിഷയത്തെ സംബന്ധിച്ച് സൂക്ഷ്മമായ ഒരു ഗവേഷണം നടത്തിയ ശേഷം ആ പർട്ടിക്കുലർ പോയിന്റിനെ ഞാൻ മറുപടി പറയുന്നതാണ്. അദ്ദേഹത്തിനോട് ഈ പറയപ്പെട്ട സ്ത്രീരത്നത്തിനുണ്ടായ
ആ സ്വപ്നത്തെ സംബന്ധിച്ച് ഒരു പുസ്തകത്തെ കുറിച്ച് അദ്ദേഹത്തോട് പരാമർശിച്ചു. പക്ഷേ ആ പുസ്തകം ഞാൻ പരിധി നോക്കിയപ്പോൾ എനിക്ക് ഗൂഗിളിൽ അത് ലഭിക്കുവാൻ കഴിഞ്ഞില്ല. ഒരു പ്രാവശ്യം കൂടെ ബ്രദർ ജോബിയോട് ആ പുസ്തകത്തെ സംബന്ധിച്ചും അതിന്റെ ഓതന്റിസിറ്റി, റിലയബിലിറ്റി, ക്രെഡിബിലിറ്റി ഈ വിഷയങ്ങളെ സംബന്ധിച്ചും ഞാൻ മനസ്സിലാക്കിയ ശേഷം ആ പോയിന്റ് ഞാൻ മറുപടി പറയുന്നതാണ്. ഇവിടെ ഞാൻ പറയുന്നത് എന്തുകൊണ്ട് ദൈവസഭ യഹൂദസഭയിൽ നിന്ന് അല്ലെങ്കിൽ ഇസ്രായേൽ സഭയിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു, എന്തുകൊണ്ട് ദൈവസഭ മഹോപദ്രവത്തിന്റെ ഭാഗമായിരിക്കുന്നില്ല എന്നുള്ളതിലേക്കുള്ള ദൈവികമായിരുന്ന വിഷയങ്ങളാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. വേദപഠിതാക്കളായ ആളുകൾ വിശുദ്ധ വേദപുസ്തകത്തിൽ കൂടെ മാനവജാതിക്ക് ദൈവം നൽകിയ രക്ഷാ പദ്ധതിയെ 7 യുഗങ്ങളായി ഉപയോഗിച്ചാണ് പഠിച്ചു വരുന്നത്. ഇത് പറയുമ്പോൾ പറയും ഇത് സി ഐ സ്കോഫിയിൽ ഇല്ലായിരുന്നെങ്കിൽ യുഗപരമായ രക്ഷാ പദ്ധതി എന്നൊന്ന് ഉണ്ടാവുമായിരുന്നില്ല. ജെ എൻ ഡാർബി ഇല്ലായിരുന്നെങ്കിൽ മഹോപദ്രവ പൂർവ്വ ഉൽപ്രാവണം എന്ന് പറയുന്ന ഉപദേശം ഉണ്ടായിരിക്കില്ല എന്നൊക്കെ ന്യായാന്യായങ്ങൾ പറഞ്ഞ് പോസ്റ്റ് ട്രിബൽ സാധൂകരിക്കാൻ ശ്രമിക്കുന്ന സഹോദരന്മാരുണ്ട്. അങ്ങനെയുള്ള ആരെങ്കിലും എന്നെ ഇന്ന് രാത്രി ശ്രമിക്കുന്നെങ്കിൽ ഞാൻ ഓർപ്പിക്കട്ടെ, സി ഐ സ്കോഫീൽഡ് വേദപുസ്തകത്തിൽ അങ്ങിങ്ങായി ചിതറിക്കിടന്ന ദൈവത്തിന്റെ യുഗപരമായ മനുഷ്യവർഗത്തിലുള്ള ഏർപ്പെടലുകളെ ഒന്ന് സിസ്റ്റമാറ്റൈസ് ചെയ്ത് തന്നല്ലാതെ ഈ യുഗപരമായ രക്ഷ, ഡിസ്പെൻസേഷണൽ സാൽവേഷൻ അല്ലെങ്കിൽ ഡിസ്പെൻസേഷണൽ ഡീലിംഗ് ഓഫ് ദി ഓൾമൈറ്റി ഗോഡ് ടു മാൻകൈൻഡ് എന്ന് പറയുന്നത് സി ഐ സ്കോഫീൽഡിന്റെ സൃഷ്ടിയല്ല എന്ന് ആദ്യമേ തന്നെ ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം. വേദപുസ്തകത്തിലെ പല ഉപദേശ സത്യങ്ങളും അവിടെ എവിടെയായി ചിതറിയാണ് കിടക്കുന്നത്. നിങ്ങൾ ചിലർ പറയുകയോ ആഗ്രഹിക്കുകയോ ചെയ്യുന്ന പോലെ അന്യഭാഷാഭാഷണം, കൃപാവരങ്ങളുടെ വിനിയോഗം, അതുപോലെ മറ്റ് പലവിധമായ വിഷയങ്ങൾ ഇത്യാദി കാര്യങ്ങൾ ശരിയായ നിലയിൽ ഈ വിശുദ്ധ വേദപുസ്തകത്തിലെ അക്കമിട്ട് എണ്ണി അങ്ങ് തരികയായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നയാണ്ട് ഇത്രാം മാസം ഇത്രാം തീയതി ദൈവിക വെളിപ്പാടുകൾ പൂർത്തീകരിക്കപ്പെടും, ആ നാഴികയിൽ ഇന്ന വിനാഴികയിൽ ഈ താൽക്കാലിക വരങ്ങളായിരുന്ന പ്രവചനപരം, അന്യഭാഷാപരം, അതുപോലെ രോഗശാന്തിപരം ഇത് നിന്നുപോകും എന്നൊക്കെ പരിശുദ്ധാത്മാവായ ദൈവം എഴുതിത്തരികയായിരുന്നെങ്കിൽ ഇന്ന് സുവിശേഷ വിഹിതരുടെ ഇടയിലെ വേദപഠിതാക്കളുടെ ഇടയിൽ ഇത്തരം വിഷയങ്ങൾ കൃപാവരങ്ങളുടെ പ്രായോഗികത സംബന്ധിച്ചും കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യാഗമനം സംബന്ധിച്ചുമുള്ള ഉപദേശ വിഷയങ്ങളുടെ അനൈക്യതയും വ്യത്യസ്തമായ അഭിപ്രായ പ്രകടനങ്ങളും ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് ഞാൻ എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ഈ സമയത്ത് ഞാൻ ഒരു കാര്യം പ്രത്യേകം ഓർപ്പിക്കുന്നു, വിശുദ്ധ വേദപുസ്തകത്തിലെ 7 പ്രത്യേക യുഗപരമായി ദൈവത്തിന്റെ മനുഷ്യരുള്ള ഡീലിംഗ്സിനെ സംബന്ധിച്ച് പരാമർശമുണ്ട്. ആദ്യത്തെ യുഗം എന്ന് പറയുന്നത് നിഷ്പാപയുഗമാണ്. നിഷ്പാപയുഗം ഇത് പോസ്റ്റ് ട്രിബുകാർ വിശ്വസിക്കുന്നില്ല. കാരണം അറിയാവോ, യുഗപരമായി ദൈവത്തിന്റെ മനുഷ്യവർഗത്തിലുള്ള ഏർപ്പെടലുകളെ സംബന്ധിച്ച് സിസ്റ്റമാറ്റൈസായി നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഈ പോസ്റ്റ് ട്രിബുകാരുടെ ഇടപാട് തീരും. അതായത് അവര് ഈ മഹോപദ്രവ ഉത്തരോത്പ്രാപണം എന്ന് പറയുന്ന ഉപദേശം സ്ഥാപിക്കാൻ അവർക്ക് കഴിയാതെ വരും. അതുകൊണ്ട് അവര് ഈ യുഗപരമായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ദൈവത്തിന്റെ മനുഷ്യരോട് വർഗത്തോടുള്ള യുഗങ്ങൾ കൂടിയുള്ള ഇടപെടലുകൾ എന്ന് പറയുന്ന ഉപദേശ സത്യത്തെ കേവലം സ്കോഫീൽഡിന്റെ കണ്ടുപിടുത്തമായി അവരെ നിഗമിച്ച് എഴുതി തള്ളുകയാണ് സാധാരണ ചെയ്യുന്നത്. എന്നാൽ അങ്ങനെയല്ല, വേദപുസ്തകത്തിലൊരു നിഷ്പാപ യുഗമുണ്ട്. അതായത് ആ നിഷ്പാപ യുഗം എന്ന് പറയുന്നത് പൂർണ്ണതയുള്ളൊരു മനുഷ്യനായി ദൈവം ആദം ഹവമാരെ സൃഷ്ടിച്ച് സർപ്പം ഉപായത്താൽ ഹവായെ ചതിച്ച് ഹവായും ഹവ മുഖാന്തരം ആദാമും ചതിക്കപ്പെടുന്നത് വരെയുള്ള കാലഘട്ടം, അത് എത്ര വർഷമാണ്, എത്ര മാസമാണ്, എത്ര ദിവസമാണ് എന്ന് വേദപുസ്തകം എഴുതിയിട്ടില്ല. ഒന്ന് ഞാൻ പറയാം, ആദാമിന്റെ സൃഷ്ടി മുതൽ ആദാം പാപത്തിൽ നിബന്ധിക്കുന്നതുവരെയുള്ള കാലഘട്ടതയാണ് നിഷ്പാപയുഗം എന്ന് പറയുന്നത്. നിഷ്പാപയുഗം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വായിക്കുന്നത് മാനുഷിക ഭരണയുഗത്തെ കുറിച്ചാണ്. നിഷ്പാപയുഗം, മാനുഷിക ഭരണയുഗം, മാനുഷിക ഭരണയുഗം എന്ന് പറയുന്നത് ആദാമിന്റെ പാപം മുതൽ നോഹയുടെ കാലം വരെയുള്ള കാലഘട്ടമാണ്. ആദാമിന്റെ പാപം മുതൽ നോഹയുടെ കാലഘട്ടം വരെയുള്ള കാലഘട്ടം. ഇതിനെ നമുക്ക് മനസാക്ഷിയുഗം, നിഷ്പാപയുഗം അല്ല മനസാക്ഷിയുഗം എന്ന് പറയും. മനസാക്ഷിയുഗം, മനുഷ്യന്റെ മനസാക്ഷിക്ക് അനുസരണമായി ദൈവം മനുഷ്യനോട് ഏർപ്പെട്ടു വന്ന ദൈവത്തിന്റെ ഏർപ്പെടലാണ് മനസാക്ഷികത്തിൽ നിന്ന് വായിക്കുന്നത്. അത് കഴിഞ്ഞാൽ മാനുഷിക ഭരണയുഗമാണ്. നോഹയുടെ കാലമൊക്കെ വരുമ്പോൾ മാനുഷിക ഭരണയുഗം, നോഹയുടെ കാലം മനസാക്ഷിയുഗം കഴിഞ്ഞ് നോഹയുടെ കാലം വരെയുള്ള കാലഘട്ടത്തെ മാനുഷിക ഭരണയുഗം എന്നാണ് പറയുന്നത്. ഒരു സ്ലിപ്പ് ഓഫ് ടങ് എന്റെ വായിൽ നിന്ന് വന്നിട്ടുണ്ട്. അതായത് ഞാൻ ആദ്യം പറയേണ്ട മനസാക്ഷി യുഗം എന്ന് പറയുന്നത് മാനുഷിക ഭരണയുഗമായിട്ട് കോയിൻസൈഡ് ചെയ്തു. അത് സദയം ക്ഷമിക്കുക. അപ്പൊ നിഷ്പാപയുഗം ആദാമിന്റെ സൃഷ്ടി മുതൽ ആദാം പാപം ചെയ്യുന്നവരെ,
രണ്ട്, മനസ്സാക്ഷികം ആദാം പാപം ചെയ്യുന്നത് മുതൽ നൈഹിക കാലം വരെ. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ വായിക്കുന്നത് മാനുഷിക ഭരണയുഗമാണ്, നോഹയുടെ ഭരണകാലം വരെ. മാനുഷിക ഭരണയുഗം കഴിഞ്ഞാൽ പിന്നെ വരുന്നത് വാഗ്ദത്ത യുഗമാണ്. ദൈവം അബ്രഹാമിനോട് നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്ന് വാഗ്ദത്തം ചെയ്യുന്ന വാഗ്ദത്ത യുഗം, അത് അബ്രഹാം മുതൽ വാഗ്ദത്ത സന്തതിയാകുന്ന ഇസഹാക്ക് ബലിയർപ്പിക്കപ്പെടുന്ന വരെയുള്ള കാലഘട്ടമാണ്. വാഗ്ദത്ത യുഗം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയുള്ളത് ന്യായപ്രമാണ യുഗമാണ്. ന്യായപ്രമാണ യുഗം എന്ന് പറയുന്നത് സീനായി മലയിൽ സമാരംഭിച്ച് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവല്ലെ ക്രൂശിൽ സകലവും നിവർത്തിയായി എന്ന് യേശു കണ്ണിയുടെ തലയയച്ച് പ്രാണനെ ഏൽപ്പിക്കുകയും പിതാവിന്റെ കീഴിൽ പ്രാണനെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്ത സമയം വരെയുള്ള കാലഘട്ടമാണ്. ഇതിനെയാണ് ന്യായപ്രമാണ യുഗം എന്ന് പറയുന്നത്. ന്യായപ്രമാണ യുഗം കഴിഞ്ഞാൽ പിന്നെ അടുത്തതായി രംഗത്ത് വരുന്നത് കൃപായുഗമാണ്. ആ കൃപായുഗം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണം മുതൽ, അല്ലെങ്കിൽ പുനരുദ്ധാനം മുതൽ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനം മുതൽ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാന്തയായ സഭയാ മണവാട്ടിയെ കർത്താവ് സ്വീകരിപ്പാനായി ഈ ആകാശമേഖലയിൽ പ്രത്യക്ഷനാകുന്നത് വരെയുള്ള സമയത്തെയാണ് കൃപായുഗം എന്ന് പറയുന്നത്. അത് ഏകദേശം 2000 പരം വർഷങ്ങൾ എന്ന് വേദപഠിതാക്കൾ വിലയിരുത്തുന്നു. എന്ന് പറഞ്ഞാൽ നാം ഇന്ന് വന്നെത്തിക്കുന്ന കൃപായുഗത്തിന്റെ അന്ത്യത്തിലാണെന്ന് സാരം. അത് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന യുഗമാണ് മഹോപദ്രവ യുഗം എന്ന് പറയുന്നത്. മഹോപദ്രവ യുഗത്തെ സംബന്ധിച്ച് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം അതിന്റെ 7-ാം അധ്യായത്തിന്റെ 24 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിലും, മത്തായിയുടെ സുവിശേഷം അതിന്റെ 24-ാം അധ്യായത്തിലും, വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം മുതൽ 18 വരെയുള്ള അധ്യായങ്ങളിലും വളരെ സ്പഷ്ടമായി അതിന്റെ കാലക്രമവും അവിടുത്തെ സംഭവവികാസങ്ങളും എല്ലാം പരിശുദ്ധാത്മാവായ ദൈവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 7 വർഷക്കാലം, അതായത് ഒരാഴ്ച, ഒരു പ്രാവചനിക ആഴ്ചവട്ടക്കാലം ഈ ഭൂമിയിൽ ഉണ്ടാകുവാനുള്ള അതിഭയാനകമായിരുന്ന പീഡനം, അതിനെയാണ് മഹാപീഡനം എന്ന് പറയുന്നത്. ദ മാൻ ആന്റി ക്രൈസ്റ്റ്, അതായത് എതിർക്രിസ്തു എന്ന് പറയുന്ന ആള് രംഗത്ത് വന്ന് ഇസ്രായേൽ രാഷ്ട്രത്തിന്റെ സമുന്നതനായിരുന്ന രാഷ്ട്രീയ നേതാവായി ചമഞ്ഞുകൊണ്ട് ആ ജാതിയെ ഭരിക്കുവാൻ ആരംഭിക്കുന്നതും 3.5 വർഷക്കാലം കഴിയുമ്പോൾ അവരെ ഞെരുക്കുവാൻ തുടങ്ങുന്നതും ഏറ്റവും ഭയാനകവും കിരാതവുമായ പീഡനത്തിൽ കൂടെ ഇസ്രായേൽ ജാതി കടന്നുപോകുന്നതും ആയ ഒരു കാലഘട്ടമാണ് ഈ 7 വർഷക്കാലം. അതിനെയാണ് മഹാപീഡന കാലഘട്ടം എന്ന് പറയുന്നത്. മഹാപീഡന കാലഘട്ടം കഴിഞ്ഞാൽ പിന്നെ ഒരു കാലഘട്ടം കൂടെ ഉള്ളൂ. ആ കാലഘട്ടത്തിന്റെ പേരാണ് സഹസ്രാബ്ദ യുഗം എന്ന് പറയുന്നത്. അതായത് കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി ദൈവത്തെ അനുസരിക്കാത്ത ഈ ആളുകൾക്ക് ന്യായവിധി ഉച്ചരിക്കുകയും അതേസമയത്ത് ഇസ്രായേലിലെ ലോകത്തിന്റെ എല്ലാ അറുതികളുമായി കൂട്ടിച്ചേർത്ത് യെരുശലേം ആസ്ഥാനമാക്കി തന്റെ 1000 ആണ്ട് കാലത്തേക്കുള്ള വാഴ്ച കർത്താവായ യേശു ഈ ഭൂമിയിൽ സ്ഥാപിക്കുകയും ചെയ്ത ആ കാലഘട്ടത്തെയാണ് നമ്മൾ ഈ സഹസ്രാബ്ദ യുഗം എന്ന് പറയുന്നത്. അങ്ങനെ യുഗങ്ങൾ വാസ്തവത്തിൽ 7 എണ്ണമാണ്. അതായത് നിഷ്പാപയുഗം, 2 മനസ്സാക്ഷിയുഗം, 3 മാനുഷിക ഭരണയുഗം, 4 വാഗ്ദത്ത യുഗം, 5 ന്യായപ്രമാണ യുഗം, 6 മഹോപദ്രവ യുഗം, 7 സഹസ്രാബ്ദ യുഗം. ഇങ്ങനെ 7 യുഗങ്ങളായി വിശുദ്ധ വേദപുസ്തകത്തിലെ മനുഷ്യവർഗത്തോടുള്ള ദൈവത്തിന്റെ ഇടപെടലുകളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴാണ് ദൈവം ഏതെല്ലാം കാലങ്ങളിൽ ഏതെല്ലാം നിലയിൽ മനുഷ്യരോട് ഏർപ്പെട്ടു വന്നു എന്നുള്ളത് നമുക്ക് ശരിയായി മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ബഹുമാനപ്പെട്ട ജോബി വി മാത്യു പറയുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു പ്രത്യേക വാക്കുണ്ട്. അതായത് എല്ലാ കാലത്തുമുള്ള ആളുകൾ രക്ഷിക്കപ്പെടുവാൻ അല്ലെങ്കിൽ നീതീകരിക്കപ്പെടുവാൻ കാരണമായി തീർന്നത്, വിശ്വാസത്തിലേക്ക് വരുവാൻ കാരണമായി തീർന്നത് ദൈവസ്ഥലുള്ള നീതീകരണമാണ്. അതുകൊണ്ട് നീതീകരിക്കപ്പെട്ട എല്ലാ ആളുകളും ദൈവസഭയുടെ അംഗമാണെന്നാണ് അദ്ദേഹം വാദിക്കുന്നത്. അതിന് അദ്ദേഹം ചില ന്യായാനുയായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കാം, പണ്ടാൾ പറഞ്ഞു എല്ലാ നദികളും ഒഴുകി ചെന്ന് എത്തിച്ചേരുന്ന കടലിലാണ് അത് എന്ന് പറയുന്ന പോലെ എല്ലാ റിലീജിയനും ദൈവം എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ട്. അതുകൊണ്ട് എല്ലാ റിലീജിയനും എത്തിച്ചേരുന്ന ദൈവത്തിലേക്കാണ് എന്ന് പറയുന്നതിന് തത്തുല്യമാണ് എല്ലാ കാലഘട്ടങ്ങളിലും വിശ്വാസത്താലാണ് മനുഷ്യൻ നീതിരിക്കപ്പെട്ടത്. അതുകൊണ്ട് നീതിരിക്കപ്പെട്ടവരെല്ലാവരും ദൈവസഭയുടെ അംഗമാണെന്ന് പറയുന്ന ഉപദേശം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ അതിന്റെ വിശദാംശങ്ങളൊക്കെ പിന്നീട് പറഞ്ഞുകൊള്ളാം. അതുകൊണ്ട് ഈ ഞാൻ അടിസ്ഥാനപരമായി വേദപുസ്തകം പഠിക്കുമ്പോൾ ദൈവത്തിന്റെ യുഗപരമായിരിക്കുന്ന രക്ഷാപദ്ധതിയെ ഞാൻ അടിസ്ഥാനപരമായി വിശ്വസിക്കുന്നു. പക്ഷേ ഒരു വസ്തുത ഞാൻ ഇവിടെ വ്യക്തമായി തരാം, രക്ഷ 2 തരത്തിലില്ല, 1 രക്ഷ മാത്രമേ ഉള്ളൂ. അതായത് ആദാം മുതൽ മാനവരാശിയുടെ ഏറ്റവും ഒടുവിലത്തെ പാപി രക്ഷിക്കപ്പെടുന്നതുവരെ
രക്ഷിക്കപ്പെടുന്ന എല്ലാ ആളുകളും രക്ഷിക്കപ്പെടുവാനുള്ള മാർഗം കർത്താവായ യേശു ക്രിസ്തുവാണ്. അതിൽ യാതൊരു സംശയവും എനിക്കില്ല. എന്നാൽ ഇവിടുത്തെ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ, രക്ഷിക്കപ്പെട്ട ആളുകളുടെ അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുന്ന ആളുകളുടെ പദവി, അവകാശം, അതുപോലെ ക്രിസ്തുവിനോടുള്ള ബന്ധം എന്നിവയിൽ സ്ഥായിയായ വ്യത്യാസമുണ്ടെന്നാണ് പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാൻ ആ ഭാഗം ആവർത്തിക്കാം, അല്ലെങ്കിൽ ദുരിതാരണയ്ക്ക് കാരണമായി തീരും. എല്ലാ കാലത്തുമുള്ള ആളുകൾ രക്ഷിക്കപ്പെടുവാൻ കാരണമായി തീർന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ ബലിപണമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദാം മുതൽ ഏദൻ പറദീസയിൽ അരങ്ങേറിയ ആദ്യത്തെ യാഗം മുതലുള്ള പഴയ നിയമ കാലഘട്ടത്തിലെ എല്ലാ യാഗങ്ങളും എല്ലാ മൃഗയാഗങ്ങളും വരുവാനെന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ സമ്പൂർണ്ണ യാഗത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന യാഗങ്ങളായിരുന്നു. ആ യാഗങ്ങൾ അർപ്പിക്കപ്പെട്ടപ്പോൾ ആ യാഗങ്ങൾ മുഖാന്തരമായി അവർ രക്ഷിക്കപ്പെടുകയല്ല, ആ യാഗം യാതൊന്നിനെ പ്രതിനിധീകരിക്കുന്നുവോ ആ യഥാർത്ഥ പൊരുളായ കർത്താവായ യേശു ക്രിസ്തുവിലാണ് അവരെല്ലാവരും രക്ഷിക്കപ്പെട്ടത്. അതുകൊണ്ട് ഞാനിങ്ങനെ പറയാം, പഴയ നിയമ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന അസംഖ്യമായ വിശുദ്ധന്മാരെല്ലാവരും നീതീകരിക്കപ്പെട്ടതും രക്ഷിക്കപ്പെട്ടതും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ പരമമായ യാഗത്തിന്റെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ ഒരു വസ്തുത മനസ്സിലാക്കിക്കൊള്ളണം, അവിടെ രക്ഷിക്കപ്പെട്ട എല്ലാ ആളുകളും യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ യാഗത്താൽ രക്ഷിക്കപ്പെട്ടു അല്ലെങ്കിൽ നീതീകരിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ തന്നെ രക്ഷിക്കപ്പെട്ട ആളുകളുടെ സ്ഥാനം, അവരുടെ പദവി, കർത്താവായ യേശു ക്രിസ്തുവിനോട് അവർക്കുള്ള ബന്ധം എന്നീ കാര്യങ്ങൾ തികച്ചും വ്യത്യാസമുണ്ട് എന്ന് ഞാൻ ഈ സമയത്ത് ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം. ഈ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം അടുത്ത പാഠങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ശരിയായ നിലയിൽ മനസ്സിലാക്കുവാനായിട്ട്. വിശുദ്ധ വേദപുസ്തകത്തിലെ, വിശേഷാൽ പുതിയ നിയമത്തിലെ എബ്രായർക്ക് എഴുതിയ ഒരു ലേഖനമുണ്ട്. ആ ലേഖനം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ആ ലേഖനം എബ്രായയിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് പുതിയ നിയമസഭയുടെ അംഗങ്ങളായി തീർന്ന വിശുദ്ധന്മാർക്ക് വേണ്ടി എഴുതപ്പെട്ട ലേഖനമാണ്. ആ ലേഖനത്തിന്റെ രചയിതാവ് അപ്പോസ്തലനായ പൗലോസ് ആണെന്ന് പൊതുവെ കരുതപ്പെടുന്നു, അല്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അത് ആരും ആയിക്കോട്ടെ, നമുക്കിവിടുത്തെ അത് വിഷയമല്ല. എന്നാൽ ഈ ലേഖനത്തെ സംബന്ധിച്ച് പറയുമ്പോൾ, ഈ ലേഖനം എന്ന് പറയുന്നത് ദി എപ്പിസ്റ്റൽ ഓഫ് ബെറ്റർ തിങ്സ്, അതായത് ശ്രേഷ്ഠമായ മെച്ചമേറിയ വസ്തുതകളുടെ ലേഖനം എന്നാണ് വേദപഠിതാക്കൾ എന്നെ പറയപ്പെടുന്നത്. ദി എപ്പിസ്റ്റൽ ഓഫ് ബെറ്റർ തിങ്സ്, അതിന്റെ കീവേർഡ് അല്ലെങ്കിൽ അതിന്റെ താക്കോൽ പദം എന്ന് പറയുന്നത് ബെറ്റർ, അതായത് ശ്രേഷ്ഠത എന്ന് പറയുന്ന പദപ്രയോഗമാണ്. അപ്പോൾ ശ്രേഷ്ഠമായ കാര്യ വസ്തുതകളെ കുറിച്ചുള്ള ലേഖനമാണ് ഈ എബ്രായ ലേഖനം എന്ന് പറയുന്നത്. അത് ശരിയുമാണ്. കാരണം എന്ന് വെച്ചാൽ മറ്റുള്ള മോശെ അവിടെ പറയുമ്പോൾ മോശയേക്കാൾ ശ്രേഷ്ഠമായ നായകൻ, അതിനകത്ത് 13 അധ്യായങ്ങൾ ഈ ലേഖനത്തിനുണ്ട്. ഞാൻ സംഭവശായി ഈ വിഷയത്തിന്റെ വിശദീകരണം പഠിക്കേണ്ടതുള്ളത് കൊണ്ട് ഞാനൊന്ന് പറഞ്ഞു പോകാം. അതിന്റെ 1 അധ്യായത്തിലെ ശ്രേഷ്ഠത എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തിന്റെ ശ്രേഷ്ഠതയാണ്. 2 അധ്യായത്തിൽ യേശു ക്രിസ്തുവിന്റെ മനുഷ്യത്വത്തിന്റെ ശ്രേഷ്ഠതയെ വിവരിക്കുന്നു. 3 അധ്യായത്തിൽ മോശയേക്കാൾ ശ്രേഷ്ഠനാണ് കർത്താവായ യേശു എന്ന് പറഞ്ഞുകൊണ്ട് മോശയേക്കാൾ ശ്രേഷ്ഠനായ നായകനാണ് ക്രിസ്തു എന്ന് പറയുന്നു. 4 അധ്യായത്തിൽ യോശുവ ഇസ്രായേൽ ജനത്തിന് കനാൻ ദേശത്ത് കൊണ്ടെത്തിച്ച് നൽകിയ താൽക്കാലികമായിരുന്ന ഭൗതികമായ സ്വസ്ഥതയേക്കാൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന ആത്മീയ സ്വസ്ഥത ശ്രേഷ്ഠമാണ് എന്ന് സ്ഥാപിക്കുന്നു. 5 അധ്യായത്തിൽ മഹാപുരോഹിതനായിരുന്ന അഹരോന്റെ പൗരോഹിത്യത്തെക്കാൾ ശ്രേഷ്ഠമാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പൗരോഹിത്യം എന്ന് സ്ഥാപിക്കുകയാണ്. 6 അധ്യായത്തിലേക്ക് വരുമ്പോൾ ന്യായപ്രമാണ പ്രകാരം ഇസ്രായേലർക്കോ അല്ലെങ്കിൽ പഴയ നിയമകാലത്തെ വിശുദ്ധന്മാർക്കോ നൽകപ്പെട്ട രക്ഷാമാർഗത്തെക്കാൾ ശ്രേഷ്ഠമാണ് പുതിയ നിയമത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന് ലഭിച്ച രക്ഷ എന്ന് സ്ഥാപിക്കുന്നു. അതിന്റെ 7 അധ്യായത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യത്തിന്റെ ശ്രേഷ്ഠത വരികയാണ്. 8-9 അധ്യായങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തു ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷയുടെ ശ്രേഷ്ഠതയും താൻ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷാ സ്ഥലത്തിന്റെ ശ്രേഷ്ഠത, അതായത് കൂടാരങ്ങൾക്ക് മീതെ ആകാശ മേഘങ്ങൾക്ക് മീതെ മനുഷ്യന്റെ കൈപ്പണി അല്ലാത്തതായി ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടതായ സ്വർഗീയ കൂടാരത്തിന് സൂക്ഷിക്കുന്ന ആ ശുശ്രൂഷയുടെ ശ്രേഷ്ഠതയും. 10-9 അധ്യായത്തിലെ ന്യായപ്രമാണത്തിന്റെ അപര്യാപ്തതയും കൃപാപ്രമാണത്തിന്റെ ശ്രേഷ്ഠതയും. 11 അധ്യായത്തിൽ വിശ്വാസന്റെ ശ്രേഷ്ഠതയും. 12 അധ്യായത്തിൽ വിശ്വാസ ജീവിതത്തിന്റെ ശ്രേഷ്ഠതയും. 13 അധ്യായത്തിൽ വിശുദ്ധന്മാർക്ക് ലഭിക്കപ്പെട്ടിരിക്കുന്ന ഭാഗ്യകരമായ പ്രത്യാശയുടെ ശ്രേഷ്ഠതയുമാണ് അപ്പോസ്തലൻ വിവരിക്കുന്നത്. ഇത് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ദിസ് എപ്പിസ്റ്റൽ ഈസ് ടു ബി കൺസ്റ്റ്യൂഡ് ആസ് ദി എപ്പിസ്റ്റൽ ഓഫ് ബെറ്റർ തിങ്സ്, അതായത് അതിശ്രേഷ്ഠമായ വസ്തുതകളുടെ
ലേഖനമാണ് ഈ എബ്രായ ലേഖനം. ആ എബ്രായ ലേഖനം പറയുമ്പോൾ ഇവ ഓരോന്നും, അതായത് പഴയ പറയപ്പെടുന്ന ഓരോ വിഷയങ്ങളും പഴയ നിയമത്തിലേതിനേക്കാൾ ശ്രേഷ്ഠമാണ്, ഉത്കൃഷ്ടമാണ്, അത് മഹത്തരമാണ് എന്ന് സമർത്ഥിക്കുകയാകുന്നു ഈ ലേഖനത്തിന്റെ എഴുത്തുകാരൻ. പുതിയ നിയമജനമായ സഭ, അതായത് പുതിയ നിയമത്തിലെ സഭ പഴയ നിയമജനമായ എബ്രായ ജനതയുടെ പിന്തുടർച്ചയാണ് എന്ന് പ്രതിപാദിക്കുന്ന ആളുകളോട് ഞാൻ ആദ്യമായി ചോദിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം, യഹൂദ സഭയുടെ അല്ലെങ്കിൽ ഇസ്രായേൽ സഭയുടെ പിന്തുടർച്ചയാണ് അല്ലെങ്കിൽ പഴയ നിയമസഭയുടെ പിന്തുടർച്ചയാണ് ദൈവസഭ എങ്കിൽ, ക്രിസ്തു സഭ എങ്കിൽ, എബ്രായ ലേഖനം പോലും ലേഖനം പിന്നീട് എഴുതേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം അറിയാവോ, ഒരു താരതമ്യ പഠനത്തിന്റെ ആവശ്യകതയെ എബ്രായ ലേഖനത്തിലൂടെ പിന്നെ വരുന്നില്ല, അനിവാര്യമായി വരുന്നില്ല. എബ്രായ ലേഖനത്തിന്റെ ആവശ്യവും വരുന്നില്ല. പഴയ നിയമ കാലയളവിനെയും ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യരാളുള്ള ദൈവത്തിന്റെ ഇടപെടലുകളെയും ദൈവം അവസാനിപ്പിച്ചിരുന്നു എന്നും അതിവിശിഷ്ടമായിരുന്ന ഒരു പുതിയ നിയമം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു എന്നുമാണ് ഈ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഊന്നൽ നൽകി പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഓർപ്പിക്കാം, ദൈവം വിശേഷവിധിയായി വീണ്ടെടുത്ത് തന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ ചങ്കിലെ ചോര കൊണ്ട് വിലയ്ക്ക് വാങ്ങി ദൈവം തനിക്ക് വേണ്ടി അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി പ്രത്യേകമായ നിലയിൽ ഒരുക്കുന്ന ഒരു ജനസഞ്ചയമാണ് ദൈവസഭ എന്ന് ഈ എബ്രായ എഴുത്തിലൂടെ അപ്പോസ്തലനായ പൗലോസ് എബ്രായ വിശ്വാസികളോട് ഓർപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ക്രൈസ്തവ വിശ്വാസം കൈക്കൊണ്ട് ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വന്നയവർ സ്വാഭാവിക മതത്തിക്ക് വിരോധമായി പീഡനങ്ങൾ ഉണ്ടായതായ സമയത്ത്, തങ്ങൾ പുറപ്പെട്ടു പോകുന്ന യഹൂദ സഭയിൽ നിന്നുള്ള പരിഹാസങ്ങൾ ഉണ്ടായതായ സമയത്ത് മടങ്ങിപ്പോകാൻ ആഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾ അവർ മടങ്ങിപ്പോകുന്നത് തെറ്റാണ് എന്നും അത് പഴയ പ്രമാണത്തെക്കാൾ ശ്രേഷ്ഠമാണ് ഈ പുതിയ ദൈവ പ്രമാണമെന്നും കർത്താവായ യേശു ക്രിസ്തു സകല ശ്രേഷ്ഠതയുടെയും ഉത്കൃഷ്ടതയാണ് എന്നും എബ്രായരിലേക്കാൻ അവരെ പ്രബോധിപ്പിച്ചുകൊണ്ട് ഈ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഈ യഹൂദ സഭയും അല്ലെങ്കിൽ പഴയ നിയമസഭയും അല്ലെങ്കിൽ ഇസ്രായേൽ സഭയും അല്ലെങ്കിൽ പഴയ നിയമ ജനതയും ഇസ്രായേൽ ജനതയും തമ്മിലുള്ള വ്യത്യാസം ഏതെല്ലാം നിലകളിലാണ് എബ്രായ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് എടുത്തു പ്രസ്താവിച്ചിരിക്കുന്നത് എന്നും കൂടെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇന്നത്തെ ഈ മൂന്നാം ഭാഗം ഇവിടെ പര്യവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. 10 വ്യത്യസ്തമായ കാര്യങ്ങൾ, അതായത് പഴയ നിയമ ജനതയിൽ നിന്ന് ഇസ്രായേൽ ജനതയിൽ നിന്ന് അല്ലെങ്കിൽ പഴയ നിയമ സഭയിൽ നിന്ന് പുതിയ നിയമസഭ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സഭ കുറഞ്ഞത് 10 കാര്യങ്ങളിൽ തികച്ചും വ്യത്യസ്തമായി നിലകൊള്ളുന്നു എന്ന് ഈ എബ്രായരേഖാൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അത് ഞാൻ ഒന്ന് പ്രാരംഭമായി ഓർപ്പിക്കുവാൻ ഇവിടെ ആഗ്രഹിക്കുകയാണ്. ആദ്യമായി, പഴയ നിയമ ജനത്തിന് അംശാംശമായ വെളിപ്പാടുകൾ മാത്രമേ കിട്ടിയിരുന്നുള്ളൂ എന്നാണ് എബ്രായരേഖനം 1 അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത്. അവിടെ വായിക്കുമ്പോൾ നാം വായിക്കുന്നത്, ദൈവം പണ്ട് ഭാഗം ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരുടെ അള്ളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അള്ളി ചെയ്തിരിക്കുന്നു. അപ്പോൾ പഴയ നിയമകാലത്തുണ്ടായിരുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ആദാം മുതലുണ്ടായിരുന്ന സകല വിശുദ്ധന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത വരെയുള്ള പഴയ നിയമകാലത്തെ സകല വിശുദ്ധന്മാരായ ആളുകളും, ഇനി യഹൂദൻ ഇസ്രായേൽ എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ വേർതിരിച്ചു പഠിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. ഇസ്രായേലിന്റെ ആരംഭം എന്ന് പറയുന്ന അബ്രഹാമിൽ നിന്നാണ്. അബ്രഹാമിന് മുമ്പ് ഏകദേശം 2500 വർഷങ്ങൾ ആദാം മുതൽ മാനവരാശി ഭൂമിയിൽ ഉണ്ടായിരുന്നു. അവരാരും യഹൂദന്മാരായിരുന്നില്ല. അന്ന് യഹൂദ ജനത പറഞ്ഞ ജനതയുണ്ടായിരുന്നില്ല. മെസോപ്പൊട്ടോമിയയിലെ കൽദയരുടെ ഉള്ളിൽ നിന്ന് ദൈവം അബ്രഹാമിനെ വിളിച്ച് വേർതിരിച്ച് അവന് വാഗ്ദത്തം നൽകി അവനെ കാണിപ്പാൻ ഈ ദേശത്തേക്ക് പ്രയാണം ചെയ്യുവാൻ അനുവദിച്ചത് മുതലാണ് ഒരു ജനത എന്ന നിലയിൽ ഇസ്രായേൽ ജാതി ഉണ്ടാകുന്നത്. അപ്പൊ രക്ഷ എന്ന് പറയുന്നതും വിശുദ്ധന്മാരുടെ സംഘം എന്ന് പറയുന്നതും അബ്രഹാമിൽ നിന്ന് മാത്രമല്ല, അബ്രഹാമിന് മുൻപുള്ള 2500 വർഷക്കാലത്തെ മാനവ ചരിത്രത്തിൽ തന്നെ ഉണ്ട് എന്ന് ഞാൻ നിങ്ങളും മനസ്സിലാക്കണം. അങ്ങനെയുള്ള ആ ജനതയ്ക്ക് ദൈവം വെളിപ്പാടുകൾ നൽകിയത് അംശാംശമായ വെളിപ്പാടുകളായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിലാകട്ടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം സമ്പൂർണമായ വെളിപ്പാട് നമുക്ക് നൽകിയിരിക്കുന്നു എന്നാണ് എബ്രായ ലേഖനം 1 അധ്യായത്തിന്റെ 1 വാക്യത്തിൽ പറയപ്പെടുന്നത്. അതുകൊണ്ട് ലഭിക്കപ്പെട്ട വെളിപ്പാടുകളോട് ബന്ധത്തിൽ പുതിയ നിയമസഭ പഴയ നിയമസഭയേക്കാൾ ശ്രേഷ്ഠമാണ് എന്ന് 1 അപ്പോസ്തലനാധ്യായത്തിൽ സ്ഥാപിക്കുന്നു. 2
പഴയ നിയമ ജനത്തിന് മനുഷ്യരായ പ്രവാചകന്മാർ അല്ലെങ്കിൽ ശുശ്രൂഷകന്മാർ മുഖാന്തരമായിട്ടാണ് ഈ നിലയിലുള്ള വെളിപ്പാടുകൾ ദൈവം അള്ളപ്പാടുകൾ ദൈവം നൽകിക്കൊണ്ടിരുന്നത്. അതായത് മനുഷ്യൻ കൂടെ, അതായത് ദൈവം പണ്ട് ഭാഗം ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരുടെ അലിച്ചേട്ട് എന്ന് പറയുമ്പോൾ മനുഷ്യരായ ഏജന്റുകൾ മുഖാന്തരമാണ് ദൈവം പഴയ നിയമത്തിൽ മനുഷ്യനോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. അത് നമ്മൾ വായിക്കുമ്പോൾ പഴയ നിയമത്തിൽ തന്നെ പ്രവാചകന്മാരായ ധാരാളം ആളുകൾ നമുക്ക് കാണാൻ കഴിയും. എന്റെ ദാസനായ മോശയെ പോലെ ഇത്രയും കരുത്തനായൊരു പ്രവാചകൻ പിന്നെ ഇസ്രായേലിൽ ഉണ്ടായിരുന്നു പറയുമ്പോൾ മോശയുടെ പ്രവാചകനായിരുന്നു. ആദാം മുതൽ ഏഴാമനായ ഹാനോക്ക് ഒരു പ്രവാചകനായിരുന്നു. നോഹയൊരു പ്രവാചകനായിരുന്നു. ദാവീദിനെ പ്രവാചകൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അസംഖ്യം ആളുകളെ നമ്മൾ ഈ പ്രവാചക പുസ്തകങ്ങളിൽ കാണപ്പെടുന്ന പ്രവാചകന്മാരല്ലാത്തവരെ നമ്മൾ പഴയത് കാണുന്നുണ്ട്. അതാത് കാലത്ത് ദൈവത്തെക്കുറിച്ച് ആ ജനതയെ അറിയുവാൻ ദൈവം ആഗ്രഹിച്ച കാര്യപരിപാടികളെ സംബന്ധിച്ചുള്ള അംശാംശമായ വെളിപ്പാടുകൾ മാനുഷിക മനുഷ്യരെന്ന് പറയുന്ന ആളുകൾ കൂടെ മാനുഷികമായ ഏജൻസി വഴി ദൈവം മാനവ്യാധിക്ക് നൽകിക്കൊണ്ടിരുന്നു. പക്ഷേ എബ്രായരേഖത്തിലെ അപ്പോസ്തലൻ പറയുകയാണ്, ഈ അന്ത്യകാലത്ത് ജീവിക്കുന്ന ദൈവസഭാംഗങ്ങൾക്ക് ദൈവം നൽകിയത് പുത്രനായ യേശു ക്രിസ്തു മുഖാന്തരമുള്ള നേരിട്ടുള്ള സമ്പൂർണ്ണ വെളിപ്പാടാണ് എന്നാണ്. അതാണ് ഒന്നാം അധ്യായത്തിന്റെ രണ്ടാം വാക്യം. ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അല്ലിച്ചിരിക്കുന്നു. മൂന്നാമതായി, പഴയ നിമജ്ജനമായി ഇസ്രായേൽ അർപ്പിച്ചിരുന്ന യാഗങ്ങളുടെ രക്തം അവരുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയിരുന്നില്ല എന്ന് എബ്രായലേഖനം പത്താം അധ്യായത്തിന്റെ നാലാം വാക്യം വായിക്കുന്നു. അതായത് ഇസ്രായേലിലായ ആളുകൾ, പഴയ നിമിഷുദ്ധന്മാരായ ആളുകൾ യാഗം കഴിച്ച് ദൈവത്തോട് തിരുപ്രാപിച്ച ആളുകളാണെന്ന് അൻപതാമത്തെ സംഖ്യയിൽ പറഞ്ഞിട്ടുണ്ട്. യാഗം ചെയ്ത് എന്നോട് യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എന്റെ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൂട്ടി വരുത്തുവീൻ എന്ന് സംഗീതക്കാരൻ പറയുന്നതുകൊണ്ട് പഴയതുമകാല വിശുദ്ധന്മാരൊക്കെ ദൈവസ്ഥാനം നിയോഗിക്കപ്പെട്ടത് യാഗത്തിലൂടെ ആയിരുന്നു. വിശ്വാസത്താൽ അർപ്പിക്കപ്പെട്ട യാഗത്തിലൂടെ ആയിരുന്നു എന്ന് വായിക്കുന്നു. എന്നാൽ ആ യാഗങ്ങൾക്ക് അവരുടെ പാപങ്ങളെ സമ്പൂർണമായി പരിഹരിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നാണ് എബ്രായലേഖനം പത്താം അധ്യായത്തിന്റെ നാലാം വാക്യം വായിക്കുന്നത്. ആ യാഗങ്ങൾ ജനത്തിന് സദ്ഗുണപൂർത്തി വരുത്തിയില്ല എന്ന് മാത്രമല്ല, അവരുടെ പാപങ്ങളെ കുറിച്ചുള്ള ഓർമ്മ അവരെ ആണ്ടുതോറും അല്ലെങ്കിൽ അതാത് സമയങ്ങളിൽ യാഗം അർപ്പിക്കുന്നതോറും പുതുക്കിക്കൊണ്ടിരുന്നു എന്നും പത്താം അധ്യായത്തിന്റെ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. എന്നാൽ പുതിയ നിയമത്തിനെ കുറിച്ച് പറയുമ്പോൾ, ആ നാളിൽ ഞാൻ അവരോട് ചെയ്യുവാനിരിക്കുന്ന എന്റെ ന്യായപ്രമാണം ഇങ്ങനെയാകുന്നു, ഞാൻ എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയത്തിന്റെ വംശപ്പലയിൽ തന്നെ എഴുതും, ഇനി ഞാൻ അവരിൽ ആരോടും നിന്റെ സഹോദരനെ അറിയുക എന്ന് ഒരു നാളും ഉപദേശിക്കുകയില്ല, ഞാൻ അവരുടെ പാപങ്ങളെ ഒരു നാളും ഓർക്കുകയുമില്ല എന്നാണ് എഴുതുന്നത്. ഇതാണ് പുതിയ നിയമസഭയ്ക്ക് ഉള്ള പ്രത്യേകത. പടയമ്പത്തിൽ പാപങ്ങൾ ആവർത്തിക്കുന്നുണ്ട്, യാഗങ്ങൾ ആവർത്തിക്കുന്നു. യാഗത്താൽ ഒരിക്കലും നീക്കമായി പാപങ്ങൾക്കുള്ള സദൃഢപൂർത്തി വരുത്താൻ സാധിക്കാത്തതുകൊണ്ട് യാഗകർമാദികൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആ യാഗകർമാദികൾ ആവർത്തിക്കുന്നുണ്ട് പാപങ്ങളെ കുറിച്ചുള്ള ഓർമ്മയും ആവർത്തിക്കുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ അങ്ങനെയൊന്നുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. നാലാമതായി, പുതിയ നിയമകാല രക്ഷയെ കുറിച്ച് പറയുമ്പോൾ ഇത്ര വലിയ രക്ഷ എന്നാണ് രണ്ടാം അധ്യായത്തിലെ നാലാം ഭാഗം പറയുന്നത്. അവിടെ വായിക്കുമ്പോൾ, അതുകൊണ്ട് നിങ്ങൾ വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടത് കേട്ട വചനം അധിക ശ്രദ്ധയോട് കരുതിക്കൊള്ളുവാൻ ആവശ്യം എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. ദൂതന്മാർ മുഖാന്തരം വരളി ചെയ്ത വചനം സ്ഥിരമായി വരികയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും തക്കതായ പ്രതിഫലം പ്രാപിക്കുകയും ചെയ്തുവെങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീഥി പ്രവൃത്തികളാലും തന്റെ പരിശുദ്ധാത്മാവ് നൽകിക്കൊണ്ട് സാക്ഷിയുന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചതുമായ ഇത്ര വലിയ രക്ഷ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? അപ്പൊ പഴയ നിയമകാലത്ത് ഇസ്രായേലിന് ലഭിച്ച രക്ഷ എന്ന് പറയുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ്, അത്യുത്കൃഷ്ടമാണ്, മെച്ചമാണ്, മഹത്തരമാണ് ഈ രക്ഷ എന്നാണ് ഇവിടെ വളരെ വ്യക്തമായി അപ്പോസ്തലൻ പറയുന്നത്. അവിടെ സണ്ണി മാത്യു പുതുക്കുടി ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം ഞാൻ പിന്നീട് പറയാം. യേശുക്രിസ്തുവിന്റെ മണവാട്ടി സഭയിൽ പഴയ നിയമ വിശുദ്ധന്മാരുണ്ടോ ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അത് പ്രത്യേകം അത് കുറേ കൂടെ കഴിയുമ്പോൾ ഞാൻ ഈ വിഷയങ്ങൾ തെളിവ് സഹിതം വിശദിക്കുമ്പോൾ ആശയം മനസ്സിലാകും. ഞാൻ ഇതിന്റെ ആദ്യ ഭാഗത്ത് നിൽക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് ദയവായി ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഈ ഇവിടെ പറയുമ്പോൾ ഇത്ര വലിയ രക്ഷ എന്നൊരു താരതമ്യം പുതിയ നിയമ വിശ്വാസികളോട് പറയേണ്ട ആവശ്യമില്ല. പഴയ നിയമ വിശ്വാസികൾ ദൈവസഭയുടെ അംഗങ്ങളാണെങ്കിൽ ഇപ്പോൾ തന്നെ ഉത്തരം കേട്ടു. പുതിയ നിയമ വിശ്വാസികളായ എല്ലാവരും കർത്താവായ യേശു ക്രിസ്തുവിന്റെ മണവാട്ടിയാകുന്ന സഭയുടെ അംഗങ്ങളാണ്. പഴയ നിയമവിശുദ്ധന്മാർ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മണവാട്ടിയ സഭയുടെ അംഗമാണെങ്കിൽ അവർക്ക് ലഭിക്കപ്പെട്ടിരിക്കുന്ന രക്ഷയെ സംബന്ധിച്ച് പറഞ്ഞിട്ട്
നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷയുടെ ശ്രേഷ്ഠത പറയുമ്പോൾ ഇത്ര വലിയ രക്ഷ എന്നൊരു താരതമ്യ പഠനം അവിടെ പറയേണ്ടതിന്റെ ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അഞ്ചാമതായി നമ്മൾ പഠിക്കുമ്പോൾ സഭാഗമന കൂടാരവും അതുപോലെ അതിലെ ഉപകരണങ്ങളും ആത്മീയ സത്യങ്ങളുടെ സാദൃശ്യങ്ങൾ മാത്രമായി നിലനിന്നിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എബ്രായലേഖനം 9-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം. അതായത് ആ വക കാര്യങ്ങൾ, സമാഗമന കൂടാരം അതിൽ തന്നെയും അതിലെ ഉപകരണങ്ങൾ അങ്ങനെ തന്നെയും, അത് വരുവാനുള്ള ചില കാര്യങ്ങളുടെ നിഴലായി അല്ലെങ്കിൽ സാദൃശ്യ വസ്തുക്കളായി അവിടെ പരിശോഭിച്ചിരുന്നു എന്ന് പറയുന്നു. സാദൃശ്യങ്ങൾ യഥാർത്ഥമായവയുടെ നിഴൽ മാത്രമാണെന്ന് ആണ് വേദപഠനം പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. പുതിയ നിയമ കാലയളവ് എന്ന് പറയുന്നത് ആത്മീയ യാഥാർത്ഥ്യങ്ങളുടെ കാലയളവാണെന്നും, അതായത് സാദൃശ്യങ്ങളുടെ പഴയ നിയമ കാലയളവിന്റെ പര്യന്തം അതിനവസാനം വന്നിരിക്കുന്നുവെന്നാണ് അപ്പോസ്തലൻ എബ്രായലേഖനം 9-ാം അധ്യായത്തിൽ സ്ഥാപിക്കുന്നത്. ഇനി 6-ാമതായി പറയുമ്പോൾ ആദ്യ നിയമം എന്ന് പറയുന്നത് ദൈവം ഇസ്രായേലിനോട് ചെയ്ത നിയമവും പിന്നെ ദൈവം ഇൻഡിവിജ്വലായിട്ട് ഓരോ ആളുകളോട്, അതായത് ആഡമിക് ഗവനന്റ്, നോവായി ഗവനന്റ്, അബ്രഹാമിക് ഗവനന്റ് എന്നൊക്കെ പറഞ്ഞ് ഗവനന്റ് വിത്ത് ഇസ്ഹാക്ക്, ഗവനന്റ് വിത്ത് ജേക്കബ്, ഇതെല്ലാം നമ്മൾ വായിക്കുമ്പോൾ അതിനെയെല്ലാം ഈ ആദ്യ നിയമം എന്ന് പറയുന്ന നിയമത്തിന്റെ കീഴിൽ കൊണ്ടുവരാൻ കഴിയും. അപ്പൊ ആദ്യ നിയമത്തെ കുറിച്ച് പറയുമ്പോൾ ആദ്യ നിയമം കുറവുള്ള നിയമമാണെന്നും അത് ജീർണിച്ച് നീങ്ങിപ്പോകുന്നു എന്നും പറഞ്ഞ ശേഷം പുതിയ നിയമം കുറവില്ലാത്തതും നിലവിൽ വന്നിരിക്കുന്നതാണെന്നും അതിന് ഒരു നാളും അഴിവില്ലാത്തതാണെന്നുമാണ് 7-ാം അധ്യായത്തിന്റെ 22, 8-ാം അധ്യായത്തിന്റെ 17-18 ഈ വാക്യങ്ങളുടെ അപ്പോസ്തലൻ പ്രസ്താവിക്കുന്നത്. 7-ാമതായി പഴയ നിയമ പൗരോഹിത്യമായ അഹരോന്റെ പൗരോഹിത്യം അതിന്റേതായ ന്യൂനതകളും പരിമിതികളും നിമിത്തം നീങ്ങിപ്പോയെന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പഴയ നിയമ പൗരോഹിത്യം ഇസ്രായേലിലാണ് നമ്മൾ ഒരു ദേശീയ ഒരു ജനതയ്ക്ക് ഒരു പുരോഹിതൻ എന്ന നിലയിൽ അഹരോനെ നൽകിക്കൊണ്ട് ദൈവം അവരെ ആദരിച്ചത്. ആ പൗരോഹിത്യം എന്ന് പറയുന്ന മരണത്താൽ നീങ്ങിപ്പോകുന്നതും, രണ്ട്, പുരോഹിതൻ താൻ തന്നെ പാപിയും ആദ്യം തന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി യാഗം കഴിക്കേണ്ടവനും പിന്നീട് ജനത്തിന് വേണ്ടി യാഗം അർപ്പിക്കുകയും ചെയ്യേണ്ട ന്യൂനതകളുള്ള പൗരോഹിത്യമായിരുന്നെന്നും, എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പൗരോഹിത്യം അഹരോന്യ ക്രമത്തിലുള്ള പൗരോഹിത്യത്തെക്കാൾ ശ്രേഷ്ഠമാണ് എന്നും അത് മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ളതാണെന്നും, നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ക്രിസ്തു നിത്യ പുരോഹിതനായി അഭിഷേകം ചെയ്യപ്പെട്ടവരാണെന്നും ആണ് 7-ാം അധ്യായത്തിന്റെ 11 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ അപ്പോസ്തലൻ പ്രസ്താവിക്കുന്നത്. 8-ാമതായി പറയുമ്പോൾ പഴയ നിയമത്തിന്റെ നിയമാവലികളും അതിന്റെ ചട്ടങ്ങളും ആചാരങ്ങളും ലഭിച്ച ആ ജനത്തോട് പറയുകയാണ്, നിങ്ങൾ ഇങ്ങോട്ട് അടുക്കരുത്, പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം, നിങ്ങൾ ഇങ്ങോട്ട് അടുക്കരുത് എന്നുള്ള നിരോധന ശബ്ദം, അതായത് സീനായി മലയിൽ വെച്ച് ദൈവം മോശയ്ക്ക് കൽപ്പന കൊടുത്ത് ആ മോശയ്ക്ക് അവിടെ വെച്ച് പ്രത്യക്ഷപ്പെടുമ്പോൾ നമ്മൾ വായിക്കുന്നത് ദൈവം താൻ തന്നെ പറയുകയാണ്, നിങ്ങൾ ഈ പർവ്വതം തൊടരുത്, ഇങ്ങോട്ട് അടുക്കരുത്. എബ്രായർ 12-ാം അധ്യായം പറയുകയാണ്, ഒരു മൃഗമെങ്കിലും പർവ്വതം തൊട്ടാൽ അതിനെ കല്ലെറിഞ്ഞു കൊല്ലണം എന്നുള്ള ആ ആജ്ഞ അവർക്ക് സഹിച്ചുകൂടാഞ്ഞു എന്നാണ്. അത് എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് ഇങ്ങോട്ട് അടുക്കരുത് എന്ന് പറയുന്ന ശക്തമായ വിലക്ക് നിലനിൽക്കുന്ന പ്രമാണം, അതാണ് പഴയ നിയമം എന്ന് പറയുന്നത്. എന്നാൽ പുതിയ നിയമത്തിന്റെ ശ്രേഷ്ഠ പറയുകയാണ് നിങ്ങൾ എന്ത് ചെയ്യുക, ദുർമനസാക്ഷി നീങ്ങുമാർ ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരായി പൂർണ്ണ മനസ്സ് പൂർണ്ണ നിശ്ചയം കൊണ്ട് കൃപാസുരത്തോടെ അടുത്തു ചെല്ലുവീൻ. 4-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം 10-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ദൈവസിംഹാസനത്തോടെ, കർത്താവിന്റെ കൃപാസുരത്തോടെ ഏതു സമയത്തും അടുത്തു ചെല്ലുവാൻ കഴിയുന്ന പ്രാഗൽഭ്യവും അതിനുള്ള അവകാശവും പുതിയ നിയമത്തിലൂടെ കർത്താവ് പുതിയ നിയമ സഭയ്ക്ക് നൽകിയിരുന്നു. ഇസ്രായേൽ സഭയ്ക്കോ പഴയ നിയമ വിശുദ്ധന്മാരുടെ സംഘത്തിനോ അങ്ങനെയുള്ള ഒരു ആനുകൂല്യത ഇല്ലായിരുന്നു എന്നാണ് എബ്രായലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് സ്ഥാപിക്കുന്നത്. ഇനി 9-ാമതായി പറയുമ്പോൾ പുതിയ നിയമ സഭയെക്കുറിച്ച് സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യയാതന്മാരുടെ സഭ എന്നാണ് പറയുന്നത്. 12-ാം അധ്യായത്തിന്റെ 13-23-ാമതേ വാക്യം, ഞാൻ ആ വാക്യാംശം ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. ആദാമതുള്ള വിശുദ്ധന്മാരെല്ലാവരും ദൈവസഭയിൽ ഉണ്ട് എന്ന് വാദിക്കുന്ന ആളുകൾ കണ്ണു തുറന്ന് ദയവായി ഈ വേദഭാഗം ഒന്ന് വായിക്കുക. എബ്രായലേഖനം അതിന്റെ 12-ാം അധ്യായത്തിന്റെ 23-ാമതേ വാക്യം. 12-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ അപ്പോസ്തലൻ പറയുന്ന വാക്ക് പ്രത്യേകം ശ്രദ്ധിച്ച് കേൾക്കണം. അവിടെ പറയുന്നു അതിന്റെ 22 മുതലുള്ള വാക്യം ഞാൻ വായിക്കാം. 22-ാം അല്ല 18-ാം മുതലുള്ള വാക്യം വായിക്കാം. സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതത്തിനും മേഘതമസ് കൂരിരുട്ട് കൊടുങ്കാറ്റ് കാഹളനാദം വാക്കുകളുടെ ശബ്ദം എന്നിവയ്ക്ക് വടക്കലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. ആ ശബ്ദം കേട്ടവർ ഇനി ഒരു വചനവും തങ്ങളോട് പറയരുത് എന്ന് അപേക്ഷിച്ചു.
ഒരു മൃഗമെങ്കിലും പർവ്വതം തൊട്ടാൽ അതിനെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്നുള്ള കൽപ്പന അവർക്ക് സഹിച്ചുകൂടാഞ്ഞു. ഞാൻ അത്യന്തം പേടിച്ച് വിറയ്ക്കുന്നു എന്ന് മോശയും പറയത്തക്കവണ്ണം ആ കാഴ്ച ഭയങ്കരമായിരുന്നു. എന്നിട്ട് അടുത്ത വാക്ക് ശ്രദ്ധിക്കുക, പിന്നെയോ എന്ന് പറഞ്ഞാൽ പഴയ ആദാം മുതൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ പാപപരിഹാര ബലി വരെയുള്ള കാലഘട്ടങ്ങളിൽ ജീവിച്ച ആളുകൾ ആരും ആയിരിക്കുന്ന സ്ഥലത്തേക്കല്ല. പിന്നെയോ, സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരുശലേമിനും, ഭൗമിക യെരുശലേമിനല്ല സ്വർഗീയ യെരുശലേമിനും, അനേകായിരം ദൂതന്മാരുടെ സർവസംഘത്തിനും, സ്വർഗത്തിൽ പേരിടിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയ്ക്കും, എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും, സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും, പുതുനിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും, ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഗരക്തത്തിനും അടുക്കലേക്കത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. ആകയാൽ അല്ലി ചെയ്യുന്നവനെ നിരസിക്കാതിരിപ്പാൻ നോക്കുവീൻ എന്നുള്ള ശക്തമായ പ്രബോധനമാണ് ആ ഭാഗത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഒൻപതാമതായി എബ്രായലേഖനം അടിസ്ഥാനമാക്കി ദൈവസഭ പഴയ നിയമ ഇസ്രായേലിൽ നിന്ന് അല്ലെങ്കിൽ പഴയ നിയമ ജനതയിൽ നിന്ന് വ്യത്യസ്തമാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി പറഞ്ഞ ന്യായം, അതായത് സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സഭയാണ് പുതിയ നിയമസഭ എന്ന് പറയുന്നത്. പന്ത്രണ്ടാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം, ഈ സഭയിലെ അംഗങ്ങളെല്ലാം ആദിജാത പദവിയോടുകൂടിയവരാണെന്ന് അതിന്റെ അർത്ഥം മനസ്സിലായില്ലയോ. ആ സ്വർഗത്തിൽ പേരെഴുതിക്കുന്ന ആദിജാതന്മാരുടെ സഭയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുതിയ നിയമസഭയിൽ ആരുടെ എല്ലാം പേരെഴുതിയിട്ടുണ്ടോ അവരെല്ലാവരും ആദിജാതന്മാർക്കുള്ള പദവി ലഭിച്ച ആളുകളാണെന്ന് അതിന്റെ അർത്ഥം. ആദിജാതനുള്ള പദവി എന്താണെന്ന് ആവർത്തന പുസ്തകം 21-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ മോശ മുഖാന്തര ദൈവം പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേലിലെ കുടുംബങ്ങളിലെ ആദ്യജാതനായി ജനിക്കുന്നയാണ് അവന് രണ്ടു പങ്ക്, അതായത് ഇരട്ടി പങ്ക് അവകാശമുള്ളവരാണ്. ഒരപ്പന് അവിടെ 10 ഏക്കർ വസ്തു ഉണ്ടെങ്കിൽ, അവിടെ രണ്ടു മക്കളുണ്ടെങ്കിൽ, ആ രണ്ടു മക്കളിലെ ഈ ആദ്യജാതനായി ജനിച്ചയാളിന് ആ വസ്തുവകളിലെ 2% ഓഹരിക്ക് അവൻ അവകാശിയാണ്. അത് ആദ്യജാതന്മാർക്കുള്ള പദവികളാണ് അല്ലെങ്കിൽ ആനുകൂല്യമാണ് ഇരട്ടി പങ്ക്. പിതാവായ ദൈവം ഇസ്രായേലിനും സഭയ്ക്ക് ഓഹരി വീതിച്ചപ്പോൾ, അതായത് പഴയ നിയമ വിശുദ്ധന്മാർക്കും ദൈവസഭയ്ക്കുമായി സ്വർഗത്തിലെ ദൈവം ഓഹരി വീതിച്ചപ്പോൾ, ഇസ്രായേലിന്റെ ഓഹരിയുടെ ഇരട്ടി ഓഹരി അഥവാ അനുഗ്രഹങ്ങൾ ദൈവസഭയ്ക്ക് നൽകി എന്നാണ് ഈ ആദ്യജാത പദവി കൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇത് മനസ്സിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രകാശിപ്പിച്ചു കൊടുത്തതിന്റെ പരിണത ഫലമാണ് ഈ എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും ദൈവം ക്രിസ്തുവിൽ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് പ്രസ്താവിച്ചിരിക്കുന്നത്. ഏറ്റവും ഒടുവിലായി 10-ാമത്തെ വാക്കുകൂടെ ഞാൻ ഈ സമയത്ത് പറയുന്നു, ശ്രദ്ധിച്ച് കേൾക്കുക. ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ല ഒന്ന് മുൻകരുതിയിരുന്നു എന്നാണ് എബ്രായലേഖനം 11-ാം അധ്യായത്തിന്റെ 40-ാം വാക്യം. എന്താണ് ഏറ്റവും നല്ലത്? ആദാം മുതൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിന്റെ തൊട്ടു മുമ്പുള്ള നിമിഷം വരെയുള്ള സകലകാല വിശുദ്ധന്മാർക്ക് ലഭിച്ചതിനേക്കാളും ഏറ്റവും ശ്രേഷ്ഠമായ ഒന്ന്, അതാണ് ഏറ്റവും നല്ലത് മുൻകരുതി. കാനാവിലെ കല്യാണ വിരുന്നിന് അവസാന ഘട്ടത്തിൽ അതുപോലെ ഈ അവസാന കാലയളവിൽ, അതായത് ഈ അന്ത്യകാലയളവിൽ ജീവിക്കുന്ന നമുക്ക് ദൈവം ഏറ്റവും നല്ലത് കരുതിയിരിക്കുകയാണ്. ആ ഏറ്റവും നല്ലത് എന്താണെന്ന് വളരെ വ്യക്തമായി അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ വളരെ ശക്തമായ നിലയിൽ, അതായത് കേവലം യാഗകർമാദികളുടെ താൽക്കാലികമായ പാപപരിഹാരം വരുത്തുന്ന യാഗകർമാദികളല്ല, കർമ്മകാണ്ഡങ്ങളല്ല, ആചാര അനുഷ്ഠാനങ്ങളല്ല, പ്രമാണങ്ങളല്ല, കല്ലിൽ അക്ഷരമായി എഴുതി കിട്ടിയവയല്ല, മറിച്ച് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ പരമമായ യാഗത്തിലൂടെ ലഭിച്ച ദൈവസന്നിധിയിലേക്കുള്ള, കൃപയുടെ സിംഹാസനത്തിലേക്കുള്ള സമർത്ഥമായ പ്രവേശനം, അതാണ് അവിടെ ഏറ്റവും നല്ലത് എന്ന് പ്രതിപാദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പറയപ്പെട്ട 10 ന്യായങ്ങൾ കൊണ്ട് ഇസ്രായേൽ സഭ അല്ലെങ്കിൽ പഴയ നിയമസഭ എന്ന് പറഞ്ഞാൽ ആദാം വരെയുള്ള കർത്താവ് വരെയുള്ള കാലഘട്ടങ്ങളിലെ സഭയും ദൈവസഭയും പുതിയ നിയമ ദൈവസഭയും തമ്മിൽ രണ്ടും വ്യത്യസ്തമാണ് എന്ന് പരിശുദ്ധാത്മാവ് ദൈവം സ്ഥാപിക്കുകയാകുന്നു. കൊരിന്ത്യരെഴുതിയിട്ടുള്ള 2-ാം ലേഖനത്തിൽ നിന്നൂടെ ഞാൻ 5 കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ട് ഇന്നത്തെ ക്ലാസ്സോടെ അവസാനിപ്പിക്കാം. കൊരിന്ത്യരെഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായത്തില് ചില കാര്യങ്ങൾ അപ്പോസ്തലനായ പൗലോസ് ഈ മതത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ 6 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ പഴയ പുതിയ നിയമ ശുശ്രൂഷകളുടെ ഒരു താരതമ്യ പഠനം അപ്പോസ്തലർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ താരതമ്യ പഠനം ഞാൻ സൂചിപ്പിക്കാം. ആദ്യമായി പറയുന്നത്,
പഴയ നിയമ ശുശ്രൂഷയും പുതിയ നിയമ ശുശ്രൂഷയും ഏതെല്ലാം നിലയിൽ വ്യത്യസ്തമായിരിക്കുന്നു. ഇത് അവിടെ ആ ശുശ്രൂഷ ഭാഗം വായിച്ചു കഴിഞ്ഞാൽ യാതൊരു ബന്ധവും ഈ പുതിയ നിയമ ശുശ്രൂഷയും പഴയ നിയമ ശുശ്രൂഷയുമായിട്ട് ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഒന്നാമതായി പഴയ നിയമ ശുശ്രൂഷയെക്കുറിച്ച് 2 കൊരിന്ത്യർ 3 അധ്യായത്തിന്റെ 6 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന വിഷയവിശകലനത്തിൽ ഒന്നാമതായി പറയുന്നത് പഴയ നിയമം എന്ന് പറയുന്ന അക്ഷരത്തിന്റെ ശുശ്രൂഷയാണ്, അതേസമയത്ത് പുതിയ നിയമം എന്ന് പറയുന്നത് ആത്മാവിന്റെ ശുശ്രൂഷയാണ്. ആ കല്ലിന്മേൽ അക്ഷരമായി കിട്ടിയ ശുശ്രൂഷകരും ഹൃദയത്തിന്റെ മാംസപലകയിൽ ആത്മാവിന്റെ ശുശ്രൂഷയായി എഴുതപ്പെട്ടതായ ശുശ്രൂഷയും തമ്മിൽ ഒന്നാണ് എന്ന് പറയാനുള്ള ചാരിതാർത്ഥ്യം എനിക്കില്ല. 2, പഴയ നിയമം കല്ലിന്മേൽ അക്ഷരമായി എഴുതി കിട്ടിയ പ്രമാണം, അതേക്കുറിച്ച് പറയുന്നു അക്ഷരം കൊല്ലുന്നു, എന്നാൽ അതേസമയത്ത് പറയുന്നു പുതിയ നിയമം ആത്മാവ് ജീവിപ്പിക്കുന്നു. 3, പഴയ നിയമം അത് തേജസ് ഉള്ള ശുശ്രൂഷയായിരുന്നു എന്നാ പറയുന്നത്, അതേസമയത്ത് പുതിയ നിയമത്തെ കുറിച്ച് പറയുകയാണ് അത് അധികം തേജസ് ഉള്ള ശുശ്രൂഷ. അതായത് പഴയ നിയമത്തിലെ തേജസ് ഉള്ള ശുശ്രൂഷയാണെങ്കിൽ ഇത് അധികം തേജസ് ഉള്ള ശുശ്രൂഷയാണ്. 4, പഴയ നിയമത്തെ കുറിച്ച് പറയുന്നു അത് ശിക്ഷാവിധിയുടെ ശുശ്രൂഷയായിരുന്നു. ഇവിടെ പുതിയ നിയമത്തെ കുറിച്ച് പറയുകയാണ് അത് നീതിയുടെ ശുശ്രൂഷയാകുന്നു. 5, പറയുന്നു പഴയ നിയമം എന്ന് പറയുന്ന നീക്കം വരുന്ന ശുശ്രൂഷയാണ്, പുതിയ നിയമം നിലനിൽക്കുന്ന ശുശ്രൂഷയാണ്. അങ്ങനെ എല്ലാ നിലയിലും നമ്മൾ എബ്രായ ലേഖനത്തിലൂടെയും കൊരിന്ത്യ ലേഖനത്തിലൂടെയും ഇതര ലേഖനങ്ങളിൽ കൂടെയും ഒക്കെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവതരിപ്പിച്ചിരിക്കുന്ന ദൈവസഭയെ സംബന്ധിച്ചുള്ള അടിസ്ഥാനപരമായ ഉപദേശങ്ങൾ നമ്മൾ പഠിക്കുകയും പരിധി നോക്കുകയും ചെയ്താൽ ഒരു വസ്തുത നമുക്ക് അസന്നിഗ്ധമായി മനസ്സിലാക്കുവാൻ സാധിക്കും. പഴയ നിയമ വിശുദ്ധന്മാരും പുതിയ നിയമ വിശുദ്ധന്മാരും അവരെല്ലാവരും രക്ഷിക്കപ്പെട്ടത് കർത്താവായ യേശുക്രിസ്തുവിന്റെ യാഗത്തിലാണെങ്കിലും ഇരുകൂട്ടർക്കും ലഭിക്കപ്പെട്ടിരിക്കുന്ന സ്ഥാന മാന പദവികൾ കർത്താവായ യേശുക്രിസ്തുവുള്ള വ്യക്തിപരമായ ബന്ധം ഇത് തികച്ചും വ്യത്യസ്തമാണ്. അത് 2 ഒന്നല്ല എന്ന് ഇവിടെ പരിശുദ്ധാത്മാവ് പറയുന്നതുകൊണ്ട് പഴയ നിയമ വിശുദ്ധന്മാർ ഒരു നിലയിലും പുതിയ നിയമസഭയുടെ അംഗങ്ങൾ ആയിരിക്കുന്നില്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് പഴയ നിയമ വിശുദ്ധന്മാരിലെ ഇസ്രായേൽ ജനത്തിനായി പൊരുൾതിരിച്ച് പറഞ്ഞിട്ടുള്ള മഹാപീഡന കാലഘട്ടവും ദൈവസഭയുമായി യാതൊരു ബന്ധവുമില്ല എന്ന് ഒരു പ്രാവശ്യം കൂടെ ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് മഹാപീഡന സഭയും മഹാപീഡനവും എന്നുള്ള എന്റെ ഈ പഠന പരമ്പരയുടെ 3 ഭാഗവും ഞാൻ ഇന്ന് രാത്രി ഇവിടെ പരിസമാപിപ്പിക്കുന്നു. കർത്താവ് വരുവാൻ താമസിക്കുകയും ദൈവം എനിക്ക് ആരോഗ്യവും കൃപയും നൽകുകയും ചെയ്താൽ വീണ്ടും നമുക്ക് ഈ വാരാന്ത്യത്തിൽ ഇതിന്റെ 4 ഭാഗം നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കും. പ്രേക്ഷകർക്കുള്ള ബഹുമാനപ്പെട്ട ചോദ്യങ്ങൾ ദയവായി നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. അതിന് ഉത്തരം പറയാൻ ഞാൻ എപ്പോഴും ഒരുക്കമുള്ളവനാണ്. ചോദിക്കാതിരിക്കരുത് എന്ന് പ്രത്യേകം ഞാൻ ഓർപ്പിക്കുന്നു. നിങ്ങൾക്ക് എന്നെ വിളിക്കുകയോ മെസ്സഞ്ചറിൽ മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമന്റിൽ നിങ്ങൾക്കുള്ള ന്യായമായ സംശയങ്ങൾ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യുകയോ ചെയ്യാം. ഞാൻ ദൈവവചനത്തിൽ നിന്ന് അതിനുള്ള മറുപടി തരുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇസ്രായേൽ ജാതിക്ക് വേണ്ടി മാത്രമായി ദൈവം വേർതിരിച്ച പ്രാവചനികമായ കലണ്ടറിൽ ഉൾപ്പെടുന്നതും ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ടി മാത്രം ഇന്നൻ്റ് ചെയ്യപ്പെടുവാനുള്ള ഭൂതലമെങ്ങും വരുവാനുള്ള മഹാ പീഡന കാലഘട്ടമായ 7 വർഷത്തെ കാലഘട്ടത്തിലെ പീഡനവും ദൈവസഭയുമായി യാതൊരു ബന്ധവും ഇല്ല. ദൈവസഭ മഹാപീഡന കാലത്ത് ഭൂമിയിൽ ഉണ്ടായിരിക്കുകയില്ല എന്ന് ഞാൻ പ്രഥമത ഓർപ്പിച്ചുകൊണ്ട് ഈ വാക്കിൽ ഇവിടെ നിർത്തുന്നു. ഇന്ന് രാത്രിയിലും എന്നോടുകൂടെ ഈ ക്ലാസ്സിൽ സഹകരിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് നന്ദിയെ രേഖപ്പെടുന്നു. കർത്താവിനെ വെച്ചാൽ വീണ്ടും നമുക്ക് കാണാം. ദൈവം നമ്മേവരെയും സഹായിക്കട്ടെ. കർത്താവിന്റെ ശുശ്രൂഷയിൽ എളിയ സഹോദരൻ സുവിശേഷകൻ ടൈറ്റസ് ഇടയാറുമുള്ള. താങ്ക് യു.